നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കണക്കുകൂട്ടി തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നീക്കം. നാളുകൾ നീണ്ട കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ പരിശോധനകൾക്കൊടുവിലാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണക്കുകൂട്ടി കരുക്കൾ നീക്കുന്നത്. സ്വർണ്ണക്കടത്തിൽ നിന്ന് ലൈഫ് മിഷൻ കോഴയിടപാടിലേക്കുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നീക്കവും ശ്രദ്ധേയമാണ്. സർക്കാരിനെ നേരിട്ട് ബന്ധിപ്പിക്കാൻ സ്വർണ്ണക്കള്ളക്കടത്തിൽ കഴിയുമായിരുന്നില്ല. എന്നാൽ ലൈഫ് മിഷൻ കോഴയിടപാട് വ്യത്യസ്തമാണ്. ലൈഫ് മിഷൻ പദ്ധതിയിൽ നടന്ന അഴിമതികളുടെ കണ്ണികൾ എത്തി നിൽക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ. അതുതന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ലക്ഷ്യമിടുന്നതും. സ്വപ്ന സുരേഷും ശിവശങ്കറും തമ്മിലുള്ള വാട്സാപ്പ് ചാറ്റുകൾ തന്നെയാണ് മുഖ്യ തെളിവ്. ഈ വാട്സാപ്പ് ചാറ്റുകളിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട്. അതിലപ്പുറം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രൈവറ്റ് സെക്രട്ടറി CM രവീന്ദ്രനെ കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട്. ഇവയൊക്കെ നടത്തുന്നത് ശിവശങ്കർ തന്നെയാണ്. മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി CM രവീന്ദ്രൻ്റെയും മുഖ്യമന്ത്രിയുടെയും ഒക്കെ പേരുകൾ പരാമർശിക്കണമെങ്കിൽ അതിൽ വസ്തുതയുണ്ട് എന്ന് കേന്ദ്ര അന്വേഷണ സംഘം കണക്കുകൂട്ടുന്നു. സ്വപ്ന സുരേഷിന് ജോലി നൽകണമെന്ന് തന്നോട് ആവശ്യപ്പെട്ടത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയെന്ന് ശിവശങ്കർ പറഞ്ഞു വയ്ക്കുന്ന വാട്സാപ്പ് ചാറ്റുകളാണ് കോടതിക്ക് മുൻപാകെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹാജരാക്കിയിരിക്കുന്നത്. ലൈഫ് മിഷൻ കോഴയിടപാടുമായി ബന്ധപ്പെട്ട് CM രവീന്ദ്രനുമായി സംസാരിക്കണം എന്ന് ശിവശങ്കർ സ്വപ്ന സുരേഷിനോട് പറയുന്ന ഭാഗവും ഈ വാട്സാപ്പ് ചാറ്റുകളിലുണ്ട്. കോടതിക്ക് മുൻപാകെ വന്നിരിക്കുന്ന ഈ നിർണായക തെളിവുകളിൽ നിന്ന് ഇനി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നീക്കം വ്യക്തമാണ്. അടുത്തതായി വലയിലേക്ക് പതിക്കുന്നത് CM രവീന്ദ്രൻ. ഒരു വർഷം മുൻപും സ്വപ്നയുടെ മൊഴികളുടെ പകർപ്പിനൊപ്പം ഇതേ വാട്സാപ്പ് ചാറ്റുകൾ അന്ന് അന്വേഷണ സംഘം കോടതിയിൽ നൽകിയിരുന്നു. എന്നാൽ ഈ വാട്സാപ്പ് ചാറ്റുകൾ സ്ഥിരീകരിക്കുന്ന തെളിവുകൾ കണ്ടെത്തുന്നതിൽ അന്ന് അന്വേഷണ സംഘം പരാജയപ്പെട്ടു. ശിവശങ്കറിന്റെയും സ്വപ്നയുടെയും ഒക്കെ വ്യക്തി ജീവിതങ്ങളുമായി ബന്ധപ്പെട്ട വാട്സാപ്പ് ചാറ്റുകൾക്കാണ് അന്ന് പ്രാധാന്യം ലഭിച്ചത്. എന്നാൽ ഇക്കുറി വ്യത്യസ്തമായ സമീപനമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സ്വീകരിക്കുന്നത്. 2-2 തെളിവുകളിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തങ്ങളുടെ അന്വേഷണ പരിധി ചുരുക്കുന്നു. ശിവശങ്കർ നേരിട്ട് ഈ കോഴയിടപാടിൽ പങ്കാളിയായിരുന്നു എന്നുറപ്പിക്കുന്ന തെളിവുകൾ കണ്ടെത്തുക. ശിവശങ്കറിനപ്പുറം CM രവീന്ദ്രനിലേക്കും മുഖ്യമന്ത്രിയിലേക്കുമുള്ള ദൂരം കുറയ്ക്കുക. രവീന്ദ്രനെ വലയിലാക്കുക. അതുകൊണ്ട് തന്നെ ഇക്കുറി മുഖ്യമന്ത്രിയുടെയും CM രവീന്ദ്രന്റെയും ഒക്കെ പേരുകൾ പരാമർശിക്കുന്ന ഭാഗം പ്രത്യേകം രേഖപ്പെടുത്തിയാണ് കോടതിക്ക് മുൻപാകെ ED നൽകിയിരിക്കുന്നത്. കോൺസുലേറ്റിലെ ജോലി നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ സ്വപ്ന സുരേഷിന് ജോലി നൽകണം എന്നാവശ്യപ്പെട്ടത് കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെ. 2019 ജൂലൈ 31 ഈ സന്ദേശം അയച്ചത് എന്ന് ED പറയുന്നു. ശിവശങ്കറെ കസ്റ്റഡിയിലെടുത്ത് അതിശക്തമായ ചോദ്യം ചെയ്യലുകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തുന്നതും ഇത്തരത്തിൽ തന്നെ. ശിവശങ്കറിൽ നിന്ന് ചില നിർണായക മൊഴികൾ ED ലഭിക്കേണ്ടതുണ്ട്. എന്നാൽ യജമാനഭക്തിയിൽ യാതൊരു വിധത്തിലും മുഖ്യമന്ത്രിയെയോ CM രവീന്ദ്രനെയോ ശിവശങ്കർ ഒറ്റുകൊടുക്കില്ല എന്നതാണ് ഇപ്പോൾ സർക്കാരിന്റെ കണക്കുകൂട്ടൽ. ഇത് പൊളിക്കുന്നതിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എത്രമാത്രം വിജയിക്കും? അതുകൊണ്ട് തന്നെയാണ് കൗശലക്കാരനായ ശിവശങ്കർ ബുദ്ധിപൂർവം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മറുപടി നൽകുന്നതും. സ്വപ്നയെ ആശ്വസിപ്പിക്കാൻ ഉദ്ദേശിച്ചാണ് താൻ ഇത്തരമൊരു സന്ദേശം അയച്ചത് എന്ന് ശിവശങ്കർ പറഞ്ഞു വയ്ക്കുന്നു. എന്നാൽ പിന്നീടെങ്ങനെ സ്പേസ് പാർക്കിൽ ഉയർന്ന ശമ്പളത്തിൽ സ്വപ്ന സുരേഷിന് ജോലി ലഭിച്ചു എന്ന ചോദ്യത്തിന് ശിവശങ്കറിന്റെ ഉത്തരം ഇതായിരുന്നു: സ്വപ്ന സുരേഷിന് കഴിവുണ്ട്, അതുകൊണ്ട് അവർക്ക് ഒരു മികച്ച ജോലി ലഭിച്ചു. 2019 സെപ്റ്റംബർ 2019 ചാറ്റുകൾ വീണ്ടും കുരുക്കാവുന്നത് CM രവീന്ദ്രന്. UAE റെഡ് ക്രസന്റിനെ എങ്ങനെയാണ് ലൈഫ് മിഷൻ പദ്ധതിയിലേക്ക് കൊണ്ടുവരേണ്ടത് എന്ന് ശിവശങ്കർ വ്യക്തമായി സ്വപ്ന സുരേഷിനെ ഉപദേശിക്കുന്നു. റെഡ് ക്രസന്റ് സർക്കാരിന് നൽകേണ്ട കത്തിന്റെ രൂപരേഖയൊക്കെ ശിവശങ്കർ തന്നെ തയ്യാറാക്കി നൽകുന്നു. പിന്നീട് കോൺസുലേറ്റിന്റെ കത്തുകൂടി ചേർത്ത് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകാനും നിർദ്ദേശിക്കുന്നത് ശിവശങ്കർ തന്നെ. ഇരു കത്തുകളും തയ്യാറാക്കി തനിക്ക് കൈമാറാനാണ് ശിവശങ്കർ സ്വപ്ന സുരേഷിനോട് വാട്സാപ്പ് ചാറ്റുകളിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ വാട്സാപ്പ് ചാറ്റുകളിലാണ് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായ CM രവീന്ദ്രനെ വിളിക്കാൻ ശിവശങ്കർ സ്വപ്ന സുരേഷിനോട് ആവശ്യപ്പെടുന്നത്. ലൈഫ് മിഷൻ ഇടപാടിൽ UAE റെഡ് ക്രസന്റിനെ എത്തിക്കാൻ ആസൂത്രിത നീക്കം നടത്തി എന്നതിന്റെ കൃത്യമായ തെളിവുകളാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിക്ക് മുൻപാകെ സമർപ്പിച്ചിരിക്കുന്നത്.
ലൈഫ് മിഷൻ ചെയർമാനായ മുഖ്യമന്ത്രിയെ വിവരങ്ങൾ ധരിപ്പിക്കുന്നതടക്കം ശിവശങ്കർ നിർദ്ദേശം നൽകിയിരുന്നു എന്നീ ചാറ്റുകളിൽ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ റെഡ് ക്രസന്റിനെ ലൈഫ് മിഷൻ പദ്ധതിയുടെ ഭാഗമാക്കാൻ നടന്ന ഗൂഢാലോചനയുടെ വ്യക്തമായ തെളിവുകൾ തങ്ങളുടെ പക്കലുണ്ട് എന്ന് ഇഡി അവകാശപ്പെടുന്നു. ശിവശങ്കറിന്റെയും സ്വപ്നയുടെയും ഒക്കെ ഫോണുകൾ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കിയതിൽ നിന്നാണ് ഇഡി ഉദ്യോഗസ്ഥർക്ക് വിവരങ്ങൾ ലഭിച്ചിരിക്കുന്നത്. നേരത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ലഭിക്കാതിരുന്ന ഫോണും പിന്നീട് സ്വപ്ന സുരേഷിൽ നിന്ന് കണ്ടെടുത്തിരുന്നു. ശിവശങ്കറിൽ നിന്ന് നേരിട്ടുള്ള വിവരങ്ങൾ ലഭിക്കില്ല എന്ന് മനസ്സിലാക്കിയതോടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അടുത്ത തന്ത്രം പുറത്തെടുത്തു. ശിവശങ്കറിന്റെയും സ്വപ്ന സുരേഷിന്റെയും ചാർട്ടേഡ് അക്കൗണ്ടന്റ് വേണുഗോപാലിനെ ആദ്യം വിളിപ്പിച്ചു വരുത്തി മൊഴിയെടുത്തു. കൃത്യമാണ് ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെ മറുപടി. 3 തവണയാണ് താൻ ബാങ്ക് ലോക്കർ തുറന്നത്. 3 തവണയും സ്വപ്ന സുരേഷ് എന്തൊക്കെയോ സാധനങ്ങൾ അകത്തേക്ക് വയ്ക്കുകയും പുറത്തേക്കെടുക്കുകയും ചെയ്തു എന്ന് വേണുഗോപാൽ പറയുന്നു. ശിവശങ്കർ പറഞ്ഞിട്ടാണ് 3 വട്ടവും ഈ ബാങ്ക് ലോക്കർ തുറന്നത്. ഇവിടെയാണ് ശിവശങ്കറിന് വീണ്ടും കുരുക്കുകൾ മുറുകുന്നതും. ആദ്യഘട്ടത്തിൽ തുറന്നപ്പോൾ 30 ലക്ഷം രൂപയാണ് ഇതിൽ വെച്ചത്. 2-3 തവണ തുറന്നപ്പോൾ എത്ര തുക എടുത്തുവെന്നോ എത്ര തുക അകത്തേക്ക് വെച്ചുവെന്നോ തനിക്കറിയില്ല എന്ന മൊഴി. പിന്നീട് ശിവശങ്കറിനെയും വേണുഗോപാലിനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിലെത്തി. അപ്പോഴേക്കും കുറ്റങ്ങൾ സ്വയം ഏറ്റെടുക്കാൻ തയ്യാറായി നിൽക്കുന്ന ശിവശങ്കറെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ മുന്നിൽ കണ്ടത്. CM രവീന്ദ്രനെയോ പിണറായി വിജയനെയോ അദ്ദേഹം ഒറ്റുകൊടുക്കുന്നില്ല. എന്നാൽ കാര്യങ്ങൾ ചെന്ന് അവസാനിക്കുന്നത് CM രവീന്ദ്രനിലായിരിക്കും എന്ന് വ്യക്തം. ഇവിടെയാണ് അടുത്ത മണിക്കൂറുകൾ ഇനി നിർണായകമാവുക. ED ഉദ്യോഗസ്ഥർ ചടുലമായ നീക്കങ്ങളിലൂടെ ശിവശങ്കറിൽ നിന്ന് ചില നിർണായക തെളിവുകൾ വീണ്ടെടുത്തു കഴിഞ്ഞു എന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നു. അവിടെ നിന്ന് CM രവീന്ദ്രനിലേക്കുള്ള ദൂരം വളരെ കുറവാണ്. ഇക്കുറി CM രവീന്ദ്രനെ ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചു വരുത്തുമ്പോൾ അറസ്റ്റ് ചെയ്യുമോ എന്ന ഭയവും പാർട്ടിയെ പിടികൂടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ശിവശങ്കറും പാർട്ടിയുമായി യാതൊരുവിധ ബന്ധവുമില്ല എന്ന് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു വെക്കുന്നത്. ശിവശങ്കറിൽ നിന്ന് CM രവീന്ദ്രനിലേക്ക് എത്തുകയും പിന്നീട് പിണറായി വിജയനിൽ നിന്ന് മൊഴിയെടുക്കുകയും ലഭിച്ചാൽ ഇപ്പോഴുള്ള മുഖ്യമന്ത്രി കസേര ഇളകും എന്നതിൽ സംശയമില്ല. MV ഗോവിന്ദൻ പറയുന്നതും അതുതന്നെയാണ്. ശിവശങ്കറും പാർട്ടിയും തമ്മിൽ ഒരു ബന്ധമില്ല. എന്നാൽ ശിവശങ്കറും പിണറായി വിജയനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ബോധപൂർവം യാതൊരുവിധ പ്രസ്താവനകളും നടത്തുന്നുമില്ല പാർട്ടി സെക്രട്ടറി. കുരുക്കുമുറുകുന്നത് പിണറായിക്ക് എന്ന് MV ഗോവിന്ദന് പോലും വ്യക്തമാണ്. വിനയായിരിക്കുന്നത് ശിവശങ്കറിന്റെ അതിബുദ്ധി തന്നെയാണ്. എല്ലാം സ്വപ്ന സുരേഷിനെ കൊണ്ട് നേരിട്ട് ചെയ്യിക്കുന്ന ശൈലി. എന്നാൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ് വേണുഗോപാലിനെ ഇടപെടുത്തിയതിലാണ് ശിവശങ്കറിന്റെ 1-ാം പാളിച്ച. പിന്നീട് സ്വപ്ന സുരേഷുമായുള്ള വാട്സാപ്പ് ചാറ്റുകൾ ശിവശങ്കറിന് കുരുക്കായി. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാൽ എല്ലാം നിന്റെ തലയിൽ വന്നു വീഴും എന്ന് സ്വപ്ന സുരേഷിനോട് പറഞ്ഞത് ശിവശങ്കറിന്റെ 3-ാം കുരുക്ക്. വേണുഗോപാൽ എന്ന ചാർട്ടേഡ് അക്കൗണ്ടന്റ് കാര്യങ്ങൾ തന്റെ തലയ്ക്കുമേൽ പതിക്കും എന്ന് തിരിച്ചറിഞ്ഞതോടെ ശിവശങ്കറിനെ തള്ളിപ്പറയാൻ തയ്യാറായി. ഇതോടെ കുരുക്കുകൾ പൂർണ്ണമായും ശിവശങ്കറിൽ മുറുകുന്നു. വിജിലൻസ് കണ്ടെത്തലുകളും കൂടുതൽ കുരുക്കായിരിക്കുന്നത് ശിവശങ്കറിന്. CM രവീന്ദ്രനെ തുറന്നു കാട്ടാൻ ഒടുവിൽ ശിവശങ്കർ നിർബന്ധിതനാകും എന്ന പ്രതീക്ഷയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർക്ക്. അതുകൊണ്ട് തന്നെ അതിശക്തമായ സമ്മർദ്ദം ഇപ്പോഴും തുടരുന്നു. ലോക്കറിൽ സൂക്ഷിക്കാനുള്ള പണവുമായി ശിവശങ്കർ നേരിട്ട് തന്റെ വീട്ടിലെത്തി എന്ന മൊഴിയാണ് വേണുഗോപാൽ നൽകിയിരിക്കുന്നത്. അതിനർത്ഥം കോഴപ്പണം കൃത്യമായി ശിവശങ്കറിന്റെ കയ്യിൽ എത്തിയിരുന്നുവെന്ന്. എന്നാൽ റെഡ് ക്രസന്റ് യൂണിടാക്കിന് അനുവദിച്ച 7.5 കോടി രൂപയിൽ 3 കോടിയുടെ മാത്രം നിർമ്മാണ പ്രവർത്തനങ്ങളാണ് അവിടെ നടന്നത്. ബാക്കിയുള്ള 4.5 കോടി തേടിയാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ യാത്രകൾ. ശിവശങ്കറിന്റെ നിർദ്ദേശപ്രകാരമാണ് സ്വപ്നയിൽ നിന്ന് ലോക്കറിന്റെ താക്കോൽ വാങ്ങി താൻ സൂക്ഷിച്ചത് എന്നും വേണുഗോപാൽ മൊഴി കൊടുത്തു. അതിബുദ്ധിമാനായ ശിവശങ്കറിന് സ്വപ്നയെപ്പോലും വിശ്വാസമില്ലായിരുന്നു എന്നർത്ഥം. തന്റെ പങ്കാളിയായി ഒപ്പം കൂട്ടിയിരുന്ന സ്വപ്ന സുരേഷിനെ പോലും സംശയിച്ച ശിവശങ്കർ ഒടുവിൽ പതിച്ചത് മഹാകുഴിയിൽ. UAE റെഡ് ക്രസന്റിന്റെ പടം യൂണിടാക് വഴി പദ്ധതി നടത്തിപ്പിന് ഉപയോഗിച്ചത് ശിവശങ്കറിന്റെ അതികൂർമ്മ ബുദ്ധിയായിരുന്നു. അതുതന്നെയാണ് പിണറായി വിജയനും കുരുക്കായിരിക്കുന്നത്. CM രവീന്ദ്രനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പൊക്കിയാൽ കാര്യങ്ങൾ കയ്യിൽ നിൽക്കില്ല എന്ന് പാർട്ടിക്ക് വ്യക്തമായി അറിയാം.
സ്വപ്ന സുരേഷ് മറുപുറത്ത് എന്തും പറയാൻ തയ്യാറായി നിൽക്കുന്നു. മുഖ്യമന്ത്രിയെ മാത്രമല്ല മുഖ്യമന്ത്രിയുടെ ഭാര്യയ്ക്കെതിരെയും മകൾക്കെതിരെയും മകനെതിരെയും കൃത്യമായ ആരോപണശരങ്ങളോടെ കൃതൃത്യമായ മൊഴികളോടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ സ്വപ്ന സുരേഷ് കൂടി നിൽക്കുന്നതോടെ കാര്യങ്ങൾ കീഴ്മേൽ മറിയും. ഇനിയുള്ള ദിവസങ്ങൾ നിർണായകമാകും എന്നും വ്യക്തമാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.